ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മത്സ്യങ്ങൾ റാഫേൽ ഒലാത്തുപുറത്തിന്റെ നവോദയ ലെക്ചർ നടത്തുന്ന ബഹുമാന്യനും ആദരണീയനുമായ മുൻ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ മുൻ പി എസ് സിയുടെ ചെയർമാനുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഈ സ്കൂളിന്റെ മാനേജർ റവർ ഫാദർ ഫെലിക്സ് ടക്കാലിക്കൻ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ വി ജെ പീറ്റർ ഐ ക്യു എസ് ഇന്റെ കോർഡിനേറ്റർ ശ്രീ ബിനിൽ കുമാർ റവർ ഫാദർ രാജൻ കീഴവന ഫാദർ സക്രിയാസ് പാവണത്ര ശ്രീ സി ജെ പോൾ ശ്രീ ആന്റണി ജോളി സദസ്യൻ സംഗീതരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ അധ്യാപകരെ അനധ്യാപകരെ സുഹൃത്തുക്കളെ വേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഒലാട്ടുപുറം അച്ഛൻ്റെ മത്സ്യൂർ റാഫേൽ ഒലാട്ടുപുറത്തിൻ്റെ ഒരു മെമ്മറിയുടെ ഭാഗമായി അദ്ദേഹം വിട്ടുപിരിഞ്ഞതിൻ്റെ ഒരു അനുസ്മരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോടൊപ്പം ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടാക്കിയ സെന്റ് പോൾസ് കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധ്യാപകരെയും ഈ അവസരത്തിൽ എൻ്റെ നന്ദി അറിയിക്കുക. കാരണം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ പോലെ വേദിയിൽ സംഗീതനായിട്ടുള്ള ഫെലിക്സ് അച്ഛനെ പോലെ അക്കാഡമിക് രംഗത്ത് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള വലിയ ബ്രില്യൻ്റ് പെർഫോമൻസും നൽകിയിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന ഏറ്റവും സമ്പുഷ്ടമായ ഒരു വേദി ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു മിഷനറി ഒരു അക്കാഡമിഷ്യൻ ഏറ്റവും ദീർഘവീക്ഷണത്തോടു കൂടി വിദ്യാഭ്യാസ രംഗത്തെ വലിയ ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുള്ള ഒരു വൈദിക ശ്രേഷ്ഠന്റെ പേരിലുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ ഏറെ സന്തോഷവും ആദരവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബഹുമാന്യനായ രാധാകൃഷ്ണൻ സാറ് വളരെ വിശദമായി തന്നെ വിദ്യാഭ്യാസ രംഗത്തെ വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെന്നത് കൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്താനാഗ്രഹിക്കുന്നില്ല. പക്ഷെ ചില തോട്ട്സ് നിങ്ങളുമായി ഷെയർ ചെയ്യേണ്ടത് ഞാനെപ്പോഴും കലാലയങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം യങ്ങർ ജനറേഷനുമായി ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ബിക്കോസ് ഓഫ് മെനി റീസൺസ്. കാരണം ഒരു യങ്ങർ ജനറേഷന്റെ ലാംഗ്വേജ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാം. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ അല്ല, മറിച്ച് അവരെ തോട്ട് പ്രോസസ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഏറെ പ്രസക്തമായതുകൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പാതയിലൂടെ വന്നതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് കൃത്യമായി ചെവി കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ഞാൻ പരമാവധി വിനിയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ഫ്രറ്റേണിറ്റി ഫാക്കൾട്ടിയുടെ ടീച്ചേഴ്സിൻ്റെ ഒരു ഫ്രറ്റേണിറ്റിയും അത്തരത്തിലുള്ള ഒരു സാഹചര്യമായ അവസരമായി ഞാൻ കാണുകയാണ്. ഒരു ഹ്യൂജ് ട്രാൻസിഷൻ. ബഹുമാന്യനായ ഫെലിക്സ് അച്ഛൻ ഇന്ന് മാനേജറായിരിക്കുന്ന അച്ഛൻ്റെ വലിയ പരിമിതികളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും എല്ലാം പറയുകയുണ്ട്. അത് ഒളാട്ടുപുറം അച്ഛനെ അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതിപാദിച്ചത്. ദേർ ഇസ് എ ഹ്യൂജ് ട്രാൻസിഷൻ ഇൻ ദി അക്കാഡമിക് സെക്ടർ. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ, അത് ഗ്ലോബലി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, നാഷണലി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളും ഏറെക്കുറെ അതിന് കാരണമായിട്ടുണ്ട്. ഒരു വലിയ ജനറേഷൻ ഷിഫ്റ്റ് നടക്കുന്ന ഒരു കാലഘട്ടം, ടെക്നോളജിയുടെ കടന്നുകയറ്റം വന്നതോടുകൂടി നോളജ് എന്നുള്ള ഗ്ലോബലി ആക്സസബിൾ ആണ് നോളജ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള അന്തരം വല്ലാതെ അങ്ങ് കുറയുക. ഇപ്പോ
രാധാകൃഷ്ണൻ സാറ് ഇരുന്ന സംസ്കൃത വൈസ് സർവകലാശാല ഞാനതൊരു ഉദാഹരണമായി വോട്ട് ചെയ്തില്ല. ആ ഒരു അന്തരമല്ല ഞാനൊരു ഉദ്ദേശമായി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുമപ്പുറം വലിയ ബാരിയേഴ്സ് ഉണ്ടായിരുന്ന മാതാപിതാ ഗുരുദേവ എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന മാതാവിനും പിതാവിനും ശേഷം ദൈവത്തിന് മുകളിലായി സ്ഥാനം കൽപ്പിച്ചിരുന്ന നമ്മുടെ ഗുരുക്കന്മാർ ഇന്ന് അവരുടെ ഫ്രെയിംവർക്കിൽ നിന്ന് ഏറെ മാറിയിരിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നോളജ് ആക്സസബിലിറ്റി അധ്യാപകർക്ക് മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് ഇന്റർനെറ്റിന്റെ കടന്നുകയറ്റത്തോടു കൂടി അത് ഈക്വൽ ആക്സസബിലിറ്റി എല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഏത് വിവരവും ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഏത് അറിവും വളരെ വ്യാപ്തിയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പ്രിപ്പയർഡായി വരേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ ടീച്ചിങ് കമ്മ്യൂണിറ്റിക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെല്ലാം അഭിമാനത്തോടുകൂടി സെന്റ് പോൾസ് കോളേജിലേക്ക് അധ്യാപകരായി വിദ്യാർത്ഥികളായി പല റോളുകളായി കടന്നു വരുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇൻസെപ്ഷൻ മുതൽ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത സമയത്ത് ഒരു വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ആലോചിക്കുകയും ആ വിഷനോടുകൂടി പ്രവർത്തിക്കുകയും അത് കേരളത്തിന്റെ പൊതുസമൂഹം അംഗീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒളാട്ടുപുറം അച്ഛനെ പോലുള്ള ഒരു അധ്യാപകനായി കടന്നു വന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മാനേജറിയൽ സ്കിൽസ് പലപ്പോഴും അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും വളർച്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇന്ന് നമ്മൾ ഏറെ അഭിമാനിക്കുന്ന കേരള മോഡൽ. കേരള മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മോഡലാണ്. റൈറ്റ് ഫ്രം പ്രീ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്സ് നമുക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്ന ആശയം യാഥാർത്ഥ്യമാക്കിയ പല സന്ദർഭങ്ങളിലും അത് നല്ല വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ 100% സാക്ഷരതയിലേക്ക് തുടർന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം ശാക്തീകരിക്കാനും എല്ലാം ഏറെ പ്രയോജനകരമായത് അത്തരം നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പിന്നീട് കേരളത്തിന്റെ സാമൂഹ്യ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളത്. കേരളത്തിന്റെ സോഷ്യൽ ഇക്കോണമിക്കൽ ഫാക്ടേഴ്സിൽ എഡ്യൂക്കേഷൻ ഒരു വലിയ കാരണമായി. ഇന്ന് SSLC പരീക്ഷ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 4-5 ലക്ഷം കുട്ടികൾ എഴുതുന്ന ഒരു വലിയ ഒരു പരീക്ഷയായി നമ്മൾ കാണുകയാണ്. ആ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഏറെ മുന്നോട്ട് പോയി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു നാഷണൽ ആവറേജ് നോക്കുമ്പോൾ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആക്സസബിൾസ് 19% എന്ന് പറയുമ്പോൾ കേരള ഈസ് ഫാർ അഹെഡ്. 19% ദേശീയ ശരാശരിയുള്ള ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയിലേക്ക് കേരളം ഏറെ മുന്നിലാണ്. അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നമ്മൾക്ക് ഇത്തരം നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള അവസരമുണ്ടായി. ആ സ്ഥാപനങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ അവിടെ മികവിന്റെ കേന്ദ്രങ്ങളായി അത് വളർന്നു. റൈറ്റ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദ റൈറ്റ് ടൈം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. നമ്മളെക്കാൾ കഴിവുള്ള ഒരുപാട് കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, മറ്റ് സാമൂഹ്യ പശ്ചാത്തലത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത അവസരം നമ്മൾക്ക് ലഭ്യമായി. അപ്പൊ കേരളം ഒരിക്കലും ഒരു നാഷണൽ കമ്പാരിസണിന് ഒട്ടും യോഗ്യമല്ലാത്ത ഒരു സംസ്ഥാനമാണ്. അവിടെ നിന്ന് ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയിലേക്ക് വരുമ്പോഴാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം, 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന നിയമമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ, ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, എഡ്യൂക്കേഷൻ ഇസ് ഡിനൈഡ് ഇൻ മെനി പാർട്സ് ഓഫ് അവർ കൺട്രി, റൈറ്റ് ഫ്രം ബീഹാർ ടു UP. ഒരു ദളിതായതിന്റെ പേരിൽ, ഒരു പെൺകുട്ടിയായതിന്റെ പേരിൽ വിദ്യാഭ്യാസ അവകാശ നിയമം ഒരു രാജ്യത്തിന്റെ മൗലിക അവകാശമായി പറയുമ്പോൾ നമ്മൾക്ക് ഇത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ടിനെ കുറിച്ച് ഇന്ന്
നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. പക്ഷെ കേരളത്തിന്റെ ഒരു പല സ്റ്റാറ്റിസ്റ്റിക്സിലും റാങ്കിങ്ങിലും പല പ്രശസ്തമായ അനാലിസിസും നടത്തിയ സ്റ്റഡീസിലുമെല്ലാം പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും നടത്തിയിട്ടുള്ള സ്റ്റഡീസിലും ആദ്യത്തെ 50 ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ആദ്യത്തെ 50 മെഡിക്കൽ കോളേജുകൾ, ആദ്യത്തെ 50 എഞ്ചിനീയറിംഗ് കോളേജിൽ, ആദ്യത്തെ 50 ബി സ്കൂളുകളിൽ കേരളത്തിലെ ഒരു സ്ഥാപനവും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ശേഖരാ കോളേജിന്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എവിടെയോ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ നമ്മളെല്ലാം വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എത്ര പിറകിലാണ് നമ്മൾ എന്ന് ഉള്ള ഒരു പരിശോധന കൂടി ഈ അവസരത്തിൽ നടത്തണം. ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ ജില്ലയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലയളവിൽ 9 കലാലയങ്ങളെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയി അനൗൺസ് ചെയ്തു. സെക്രട്ടാർ കോളേജ്, സെന്റ് ആൽബർട്ട്സ് കോളേജ്, സെന്റ് തെരേസസ് കോളേജ്, മഹാരാജാസ് കോളേജ്, ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് 2 കോളേജസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കലാലയങ്ങളെ ഓട്ടോണമസ് പദവിയിലേക്ക് നമ്മൾ ഉയർത്തി. ഓട്ടോണമസ് എന്ന് പറയുന്നത് അക്കാഡമിക്കലി അവർക്ക് വളരാനുള്ള അക്കാഡമിക് ഫ്രീഡം നൽകുന്ന, സാറ് വളരെ വിശദമായി അതിനെക്കുറിച്ച് അറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. അക്കാഡമിക് ഫ്രീഡം എന്ന് പറയുന്നത് നൽകുന്ന ഒരു ഒരു പശ്ചാത്തലത്തിനെയാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് എൻറ്റിറ്റിയാണ് ഓട്ടോണമി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ ഓട്ടോണമിയിൽ നിന്ന് നടക്കുന്നത് എക്സാം നടത്താനുള്ള, കരിക്കുലം ഫ്രെയിം ചെയ്യാനുള്ള, അധ്യാപകർക്ക് നല്ല ജോലിഭാരമുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമ്മുടെ ദേവര കോളേജിലെ അച്ഛനോട് 10 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം നേരത്തെ പരീക്ഷ നടത്തി, നേരത്തെ റിസൾട്ട് പ്രഖ്യാപിച്ചു, അതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കാൻ വേണ്ടി മാനേജ്മെന്റിനോട്, കോളേജിനോട് യൂണിവേഴ്സിറ്റി എം ജി സർവകലാശാല പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട ചില നയങ്ങളും മൂല്യങ്ങളും, അത് വിദ്യാഭ്യാസത്തിന്റെ ഗുണപരമായ മാറ്റത്തിന് വഴി തെളിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിനു വേണ്ടി നിലപാടുകൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. ആ ഒരു കാലഘട്ടത്തിലൂടെ, ഞാൻ പറഞ്ഞ ഒരു ട്രാൻസിഷനിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരു ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് ലേണിംഗ് പ്രോസസ്സിൽ നിന്നും ഒരു ഓപ്പൺ സിസ്റ്റം ഓഫ് ലേണിംഗിലേക്ക് നമ്മൾ കടക്കുക. നമ്മുടെ വിദേശ സർവകലാശാലയിൽ നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ വൃത്തത്തിന്റെ അകത്തുള്ള ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്നും, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ബാങ്കിങ് സെഗ്മെന്റിലേക്ക്, ടൂറിസം ഇൻഡസ്ട്രിയിലേക്ക്, ഐടിയിലേക്ക് എല്ലാം ബ്രാഞ്ചസ് ഉണ്ട്. പഠിക്കുന്ന സമയത്ത് വി ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. പക്ഷേ കേരളത്തിലെ സാഹചര്യത്തിൽ ഇന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് ഒരു വലിയ വിപ്ലവകരമായ ഒരു തീരുമാനം ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എടുത്തു. യങ് ഓണ്ടർപ്രണേഴ്സ്, ഒരു കേരളത്തിലെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റുഡന്റ് പോളിസി പ്രഖ്യാപിച്ചു. പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ തുടങ്ങാം, നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാം, അതിന് ഗ്രേസ് മാർക്കും അതിന് അറ്റൻഡൻസ് ലിവറേജും എല്ലാം നിങ്ങൾക്ക് നൽകും. 4% ഗ്രേസ് മാർക്കും 20% അറ്റൻഡൻസ് ലിവറേജും നിങ്ങൾക്ക് ലഭിക്കും. അത് പുതിയ സംരംഭങ്ങൾ, ഇന്നോവേറ്റീവ് ഐഡിയാസ് ക്യാമ്പസുകളിൽ നിന്ന് ലോകത്തെമ്പാടും സ്വീകരിച്ചിട്ടുള്ള വലിയ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾ ക്യാമ്പസുകളിൽ നിന്നായി. അത്തരം തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കളമശ്ശേരിയിലെ നമ്മുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് പോലെ ഓൺടർപ്രണറിയൽ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് എടുത്ത ഒരു വലിയ ചുവടുവെപ്പാണ്. അതൊരു ഒരു ട്രാൻസിഷനാണ്. ആ ഒരു ട്രാൻസിഷന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ, അച്ഛൻ പറഞ്ഞ സൂചിപ്പിച്ച എല്ലാ പരിമിതികളും, യു ജി സിയുടെ ഗൈഡ്ലൈൻസും, സ്റ്റാഫിന്റെ അപ്പോയിന്റ്മെന്റും എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഒരു വലിയ മാസ്റ്റർ ട്രാൻസിഷനിലേക്ക് കടന്നാൽ മാത്രമേ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സംവിധാനത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. ദ ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഗ്ലോബലി, ഇപ്പോ പണ്ട് കാലത്തെ പോലെ ഒരു വിദേശ സർവകലാശാലയിൽ പോയി പഠിക്കുന്നത് ഒരു വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. ഏതൊരു സാധാരണക്കാരനും വിദ്യാഭ്യാസ ലോണിലൂടെ പോകാൻ സാധിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ ഗുണനിലവാരമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ട് എങ്കിൽ നാച്ചുറലി
ഒരു ബ്രെയിൻ ഡ്രെയിൻ സ്വാഭാവികമായി സംഭവിക്കും. ആ ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിൽ നിന്ന് ഗ്ലോബലി നമ്മുടെ മറ്റ് ജോലി സാധ്യതകൾ തേടി ഒരു വലിയ ജനറേഷൻ ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ വർക്കിംഗ് സ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തും ഇന്ന് ഈ ബ്രെയിൻ ഡ്രെയിന്റെ ഭാഗമായി തന്നെ വർക്ക് ചെയ്യുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മുതൽ അറബ് കൺട്രീസ് വരെയുള്ള എല്ലാ രാജ്യങ്ങളിലും മലയാളികളുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. പക്ഷേ കേരളത്തിൽ അതിനുള്ള പശ്ചാത്തല സൗകര്യം, വിദ്യാഭ്യാസ സൗകര്യം, അതിനുള്ള മറ്റ് ജോലി സാധ്യതകളെല്ലാം ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആ ഒരു ട്രാൻസിഷൻ കുറെ കൂടി വേഗത്തിൽ നടക്കുന്നതിൽ സെന്റ് പോൾസ് പോലുള്ള കലാലയങ്ങൾ നടത്തുന്ന നൽകുന്ന സംഭാവനകൾ ഓർത്തുകൊണ്ട് തന്നെ ഒരു വലിയ വിഷനറി റാഫേൽ മൺസിഞ്ഞൂർ റാഫേൽ ഒലാട്ടുപുറം അച്ഛന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാവിധ ആദരാഞ്ജലികളും ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ ഹ്രസ്വമായ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ്.